ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആക്ച്വലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല, അപ്രതീക്ഷിതമായിട്ട് ചെയ്യുന്നൊരു വീഡിയോസാണ്. അതാണ് ഇങ്ങനെ സെൽഫി ആയിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മളൊരു സബ്സ്ക്രൈബറാണ്, നമ്മൾ ടർട്ടിൽ വൈൻ വാങ്ങാൻ വേണ്ടി വന്ന ഒരാളാണ്. സബ്സ്ക്രൈബർ എന്നല്ലേ? ആ ആണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം ടർട്ടിൽ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര ഉണ്ടാക്കിയിട്ടും അത് സക്സസ് ആവുന്നില്ല, അതിന് ഗ്രോത്ത് കിട്ടുന്നില്ല, അത് യെല്ലോ കളറായിട്ട് പോകുന്നു, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്, ഈ സാധനം ഇവിടുന്ന് ഇതുപോലെ എടുത്ത് കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോയിട്ട് ഹാങ് ചെയ്ത്, ഇപ്പം ചില നമ്മളെ ആളുകൾ പറയല്ലേ കൈപ്പുണ്യം കൈപ്പുണ്യം എന്ന് പറയും. ഇപ്പം ഇതിൽ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടിട്ട് ഇവൻ പറയണേ എനിക്കല്ല കൈപ്പുണ്യമാണ്, അപ്പം നീ എൻ്റെ കൂടെ വന്നിട്ട് അത് വീട്ടിൽ ഹാങ് ചെയ്ത് തരണം എന്നൊക്കെയാണ് അവൻ. സർവീസ് ചാർജ് വണ്ടി കിട്ടാ, നമുക്ക് സർവീസ് ചാർജ് വാങ്ങാം. ഇവന് ഞാൻ എങ്ങനെ അവിടെ ഉണ്ടാക്കിയെന്ന് അറിയില്ലല്ലോ, നമുക്ക് പോയേക്കാം. ഇപ്പം എന്തെങ്കിലും പൊട്ടത്തരൊക്കെ കാട്ടി വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ടൊക്കെ അവിടെ ഉണ്ടാവാത്തത്. അല്ലാതെ ഈ പുല്ലൊക്കെ ഉണ്ടാക്കിയാൽ ഉണ്ടാവണില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മോശമല്ലേ. അപ്പം എന്തായാലും ഇവൻ്റെ വീട്ടിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ സർവീസ് ചാർജ് മസ്റ്റാണ്, നമ്മൾ വലിയ സെയിലൊന്നും ഇല്ല ഇവിടെ, ഒന്നിനാണ്ട് കുറച്ച് പ്ലാൻസും ഉള്ളു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ആണെന്നാണ് അവൻ പറഞ്ഞത്, അറിയില്ല. ആണെങ്കിൽ ഒന്ന് സഹായിക്കുന്നത് നല്ലതല്ലേ. അപ്പം നമുക്ക് എന്തായാലും ഇവൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോയി നോക്കാം. ഇതൊന്ന് കൊണ്ടുപോയിട്ട് അവിടെ അവനെങ്ങനെ ഹാങ് ചെയ്ത് അവൻ്റെ പ്രോബ്ലംസ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്കും അതൊരു ഉപകാരമായേക്കാം. എന്തായാലും ആശാൻ രണ്ട് ടർട്ടിൽ വൈൻ എന്തായാലും വലുത് നോക്കിയിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് വാൻഡ്രിഞ്ചും വെച്ചിട്ടുണ്ട്. ഏതായാലും പോവല്ലേ, കിടക്കട്ട രണ്ടെണ്ണം കൂടി നന്നായിട്ട് വണ്ടിയിൽ ഇട്ടിട്ടുണ്ട്. വാൻഡ്രിഞ്ചു രണ്ടെണ്ണം. സംഗതി വീടൊക്കെ സെറ്റപ്പാണ്, വലിയ വീടൊക്കെ തന്നെയാണ്. പ്ലാന്റുകളൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉഷാർ തന്നെയാണ്. കുറച്ച് ആശാൻ നല്ല ഇൻട്രസ്റ്റഡ് ആണ് തോന്നുന്നു. ഇതെന്താ രണ്ട് കാർപോർച്ചൊക്കെ, വലിയ കായുള്ള ആപ്പാൻ്റെ പോലാണ്. രണ്ട് കാർപോർച്ചൊക്കെ ഉള്ള വീടുണ്ട്. പ്ലാന്റ്സുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളക്ഷൻസൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ക്യാഷ് കൊടുത്ത് പോട്ടൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. അടിപൊളി, കൊള്ളാം. വെറൈറ്റി പ്ലാന്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിലും പോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പോട്ട്, കായിറക്കികൾ. ആശാനിവിടെ പുറത്ത് മുതലൊരു വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പണിയെടുത്തിക്കണം, എന്തായാലും അടിപൊളി ആയിക്കണേ. സംഗതി ഉഷാറാണ്. ഒരുപാട് പ്ലാൻസ് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നല്ല, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മളെ കൊള്ളാം, സൂപ്പറാണ്. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട് ആ ഒരു മെത്തേഡ്. നമുക്കെന്തായാലും നമ്മളെ വിഷയത്തിലേക്ക് വരാം. ഇതാണ് നമ്മളെ വിഷയം. ഇവിടെയാണ് അവൻ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും കാണുന്ന ഒരു സൈഡിൽ, ആ ഒരു സൈഡിൽ ഒരു കൊല്ലമായിട്ട് പ്ലാൻ ചെയ്ത സാധനമാണ് ഈ ടർട്ടിൽ വൈൻ. ഇതിപ്പോഴും ഇങ്ങനെ ഒന്നായിട്ട് കരിഞ്ഞു പോയിക്കണത്, കുരുവി കൂട് കുട്ടി വായിക്കണം, എല്ലാം കൂടി കരിഞ്ഞ ഭാഗം മാത്രമേ പുറത്തേക്ക് കാണുള്ളൂ. ഇത് നമ്മളെ കലീസിയ റിപ്പൺസ് ഒക്കെ കരിഞ്ഞിക്കണം. കാരണം അവിടെ കരിയുമെന്ന് ഉറപ്പാണ്. കാരണം വീടിൻ്റെ ഫ്രണ്ടിലാണ്, മരങ്ങളോ മറ്റു തണലോ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലമാണ്. അത് മാത്രമല്ല, ഓന് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ള ഇരുമ്പിൻ്റെ കമ്പി കൊണ്ടാണ്. അതിൻ്റെ മുകളിൽ ഒരു കവറിങ് പോലില്ല, ഒരു ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നല്ല ചൂടേക്കാരം, നല്ല വെയിലേക്കാരം. അവിടെ പ്ലാന്റ്, ഏത് പ്ലാന്റ് വെച്ചാലും കരിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ പോട്ടിലൊക്കെ ഒരു പച്ച കോയിമുട്ട കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആയാൽ നമുക്കൊരു പുയിങ്ങിയ കോയിമുട്ട കിട്ടും. അത്രക്കും ചൂടേക്കാരം. ഒന്നാമത് ഗ്ലാസ്സാണ്, ഡയറക്റ്റ് വെയിലടിക്കണ ആ പ്ലാന്റിനും പിന്നെ ആ പട്ടടിച്ചിട്ടുള്ള കമ്പിക്കും. അത് പഴുത്തിങ്ങനെ നിൽക്കും ഓൾവേസ്. അവിടെ പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം 2 നേരം വെള്ളം പാർന്ന് കൊടുത്താലും വാട്ടറിങ് കൊടുത്താലും ഒരു രക്ഷയില്ല. അത് ബുദ്ധിമുട്ടേ കാരണം അവിടെ ഗ്രോത്ത് വരാൻ വലിയ പാടാണ്. ഒന്നെങ്കിൽ അതിൻ്റെ മുകളിൽ വല്ല റബ്ബർ ഷീറ്റ് എന്തെങ്കിലും ഇട്ടിട്ട് ആ ഗ്ലാസ് കവർ ചെയ്തിട്ട് സെറ്റാക്കണം. എന്തായാലും ഞാൻ അവനെ കൊണ്ട് തന്നെ ആ പ്ലാന്റ് അവിടെ ഹാങ് ചെയ്യിപ്പിച്ചു. ഓനെ ഹാങ് ചെയ്താൽ ഉണ്ടാവില്ല എന്നൊക്കെയാണ് അവനക്കൊരു തോന്നലാണ്. അത് ആര് ഹാങ് ചെയ്യുന്നല്ല, എവിടെ വെക്കുന്നു, ആ വെക്കേണ്ട സ്ഥലത്ത് വെച്ചാൽ ആര് വെച്ചാലും ഉണ്ടാവും. വെക്കേണ്ട രീതിയിൽ വെച്ചാൽ എവിടെ വെച്ചാലും ആര് വെച്ചാലും സെറ്റപ്പായിട്ട് ഉഷാറായിട്ടുണ്ടാവും. അതൊരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഇവൻ്റെ പ്രശ്നം ഇതായിരുന്നു, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് പ്ലാന്റ് കൊണ്ടുപോയി വെച്ചു എന്നുള്ളതായിരുന്നു അവൻ്റെ പ്രശ്നം. അതെന്തായാലും അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടാവുമ്പോൾ മാറ്റിക്കോളും. ഇവനെപ്പോലെ കുറേ ആളുകൾ കമൻറ്റുകൾ എൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ കാണാറുണ്ട്. ഞാൻ ചെയ്തിട്ട് സക്സസ് ആവുന്നില്ല, 4 മാസമായിട്ട് വളരുന്നില്ല, ഒന്നും ആവുന്നില്ല എന്ന് പരാതിയായിട്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പം ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇത് ആര് നട്ടാലും സക്സസ് ആവും. വെരി സിമ്പിളായിട്ടുള്ള 1-2 സംഗതികൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ഞാൻ പറയുന്നതാണ്, എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. നമ്പർ 1, നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ആ പോട്ടിൽ 4 ഭാഗത്ത് ചുറ്റും ഫുള്ളായിട്ട് റൗണ്ടിൽ നല്ല തിക്നെസ്സിൽ വെച്ചാലേ തിക്നെസ്സിൽ വളരുള്ളൂ. തിക്നെസ്സിൽ റൗണ്ടിൽ മാത്രം വെച്ചാൽ പോരാ, അതിൻ്റെ സെൻറ്ററിൽ വെക്കണം. ആ സെൻറ്ററിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ സൈഡിൽ മാത്രം വെച്ചാൽ അതൊക്കെ ഇങ്ങനെ തൂങ്ങി വരുമ്പോൾ ആ തണ്ട് മാത്രമാവും, ആ മുകളിൽ ലീവ്സ് വരില്ല. അപ്പോൾ അത് ബോറായിട്ട് തോന്നും. അപ്പം ഇനി നിങ്ങളടുത്ത് ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്രീൻ കളർ പോട്ട് സെലക്ട് ചെയ്യുക. അപ്പം പിന്നെ അത്രയും ആവും, അത് എടുത്ത് കാണിക്കൂല. ബ്ലാക്ക് കളറൊക്കെ ആവുമ്പോഴാണ് എടുത്ത് കാണിക്കുക. പിന്നെ ക്വാണ്ടിറ്റി അത്യാവശ്യം കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് സെൻറ്ററിൽ നല്ലൊരു തിക്നെസ്സിൽ സെൻറ്ററിലും വെച്ച് കൊടുക്കണം. എന്നാലേ അത് ഫുള്ള് നല്ല കവർ ചെയ്തിട്ട് അതിന് ബ്രാഞ്ചസൊക്കെ വന്ന് ആ സൈഡും പോട്ടും ഒന്നും കാണാതെ തിക്നെസ്സിൽ റൗണ്ടിൽ വളരുള്ളൂ. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് വെയിൽ തട്ടുന്ന സ്ഥലത്ത് ഒരിക്കലും വെക്കരുത്. വെയിൽ തട്ടാത്ത സ്ഥലത്ത് വെക്കണം. പിന്നെ ഇത് പ്ലാൻ ചെയ്തിട്ട് 1 വീക്ക് എന്തായാലും നിങ്ങൾ ഷെഡിൽ വെക്കണം. അത് നേരെ കൊണ്ടുപോയിട്ട് ഹാങ് ചെയ്യരുത്. ഇതിന് ഒന്ന് വേര് പിടിച്ച് വരണമെങ്കിൽ എങ്ങനെയായാലും 1 വീക്ക് 2 വീക്സ് എടുക്കും നമ്മൾ ഫസ്റ്റ് വെക്കുന്നത്. അതിന് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഓൾ ഓവർ മൊത്തത്തിൽ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 1 മാസം പിടിക്കും. നിങ്ങൾ ഈ യൂട്യൂബിൽ അവിടെയും പണി കാണണമായി രാലിസം കൊണ്ടൊന്നും അത് വളർന്ന് പന്തലിക്കില്ല. 1 മാസം പിടിക്കും അതിൻ്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. ആ 1 മാസം കൊണ്ട് ആ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് പെട്ടെന്ന് വളർന്നോളും. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊക്കെ വെയിൽ തട്ടുന്നിടത്ത് വെക്കാം. കുറച്ച് വെയിൽ ആവശ്യമാണ്. തീരെ വെയിൽ തട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാലും ഇത് വളരൂല, അതിന് ഗ്രോത്ത് വരൂല. അത് അങ്ങനെ എങ്ങനെയാണോ വെച്ചത് അതുപോലെ അവിടെ നിൽക്കും, വളരൂല. കുറച്ച് വെയിൽ അത്യാവശ്യമാണ്. ഒരു 25% വെയിൽ ഇതിന് തട്ടണം. അത് രാവിലക്കത്തോ ഈവനിങ്ങത്തോ വെയിലാണ് വേണ്ടത്. പിന്നെ പറയാനുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഒരു 2 വീക്സ് കൂടുമെങ്കിലും ഇതിന് എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കണം. എന്തെങ്കിലും ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണുള്ളത്. അപ്പോൾ ചാണകപ്പൊടി നിങ്ങൾ ഒരു 2 വീക്സ് കൂടുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വെയിൽ തട്ടുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെയിലി വാട്ടറിങ് ചെയ്യണം. അതല്ല, നിങ്ങളൊരു ഷെയ്ഡിലാണ്, കാർപോർച്ചിലോ അല്ലെങ്കിൽ അവിടെ വെയിൽ അങ്ങനെ തട്ടാത്തൊരു സ്ഥലത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ, വെയിൽ തീരെ തട്ടാത്ത സ്ഥലത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവില്ല, എന്നും അതുപോലെ നിൽക്കും. പക്ഷെ ഇലകളൊന്നും മഞ്ഞ കളറാവില്ല, കരിഞ്ഞു പോവില്ല, ആ ഒരു പ്രശ്നമാണ്. പക്ഷെ ഗ്രോത്ത് വരില്ല. കുറച്ച് വെയിൽ തട്ടുന്നോടത്തെ ഗ്രോത്ത് വരുള്ളൂ. അപ്പോൾ തീരെ വെയിൽ തട്ടാത്തൊരു സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദിവസം ഒരിക്കലും വാട്ടറിങ് കൊടുക്കരുത്. ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴൊക്കെ വാട്ടറിങ് കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ദിവസം നിങ്ങൾ വാട്ടറിങ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു ആരോഗ്യക്കുറവ്, ഒരു ഉന്മേഷക്കുറവൊക്കെ കാണിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പം ഇനി എത്ര തന്നെ പറഞ്ഞാലും ഇനിയും കുറേ ക്വസ്റ്റ്യൻസും ഡൗട്ടുകളൊക്കെ ഉണ്ടാവും എന്നറിയാം. അപ്പോൾ എല്ലാം കൂടി ഞാൻ പറഞ്ഞിട്ട് തീരെ ഡൗട്ട് ഇല്ലാത്തൊരു കോലത്തിലേക്ക് മാറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.